നമസ്കാരം. കറിവേപ്പില നമുക്ക് എല്ലാവർക്കും വളരെ അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കറികളിലൊക്കെ ഉപയോഗിക്കാറില്ല. എല്ലാ മിക്ക നമ്മളിപ്പോൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കറികളിലും കറിവേപ്പില നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ അറിയാതെ നമുക്ക് പലപ്പോഴും ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇനിയിപ്പോൾ അറിയാതെ ഉപയോഗിച്ച് ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അറിഞ്ഞ് തന്നെ ഉപയോഗിച്ചോളൂ കറിവേപ്പില. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കറിവേപ്പില എന്ന് പറഞ്ഞാൽ നമ്മൾ കറിക്കെടുക്കുന്ന വേപ്പിൻ്റെ ഇലയാണ്. കഴിക്കുന്ന വേപ്പിൻ്റെ ഇലയുടെ കാര്യമല്ല പറയണേ കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പിലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ തോന്നും ഒരുപാട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ വൈറ്റമിൻസ് ഒക്കെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ട് തരത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. പലപ്പോഴും നമുക്കിത് പുറമേ പുരട്ടാനും പല കാര്യങ്ങളിൽ നമ്മളിത് പുറമേ പുരട്ടാനും പല രോഗങ്ങളിൽ അല്ലെങ്കിൽ പല അവസ്ഥകളിൽ കറിക്ക് രുചി കൂട്ടാൻ മാത്രമല്ല നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന വഴി പല രോഗാവസ്ഥകളിലും ഒരു മരുന്നെന്നുള്ള നിലയ്ക്കും ഈ കറിവേപ്പില ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്കിത് മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് കൊളസ്ട്രോളാണ്. ഇപ്പോൾ പഠനങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് നമുക്ക് കൊളസ്ട്രോളിൻ്റെ അംശം, അതായത് ശരീരത്തിലെ വേണ്ടാത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ വളരെ സഹായകമായിട്ട് കാണാറുണ്ട് കറിവേപ്പില. അപ്പോൾ കറിവേപ്പിലയുടെ തന്നെ എസൻസ് ഉള്ള ഗുളികകൾ ഇപ്പോൾ ഒരുപാട് വിപണിയിൽ സുലഭമായിട്ടുണ്ട്. അല്ല, നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് കറികളിലിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുക, അല്ലെങ്കിൽ ചമ്മന്തിയാക്കി കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ കൊളസ്ട്രോൾ പേഷ്യൻസിൽ. അപ്പോൾ കൊളസ്ട്രോൾ അധികമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു തണ്ട് കറിവേപ്പില, അതുപോലെ വെളുത്തുള്ളി, ഇനി മാങ്ങയോ പുളിക്ക് പുളിയുടെ എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പം മാങ്ങയോ എന്തെങ്കിലും മതി, അല്ലെങ്കിൽ സാധാരണ വാളംപുളി ആയാലും മതി. അത് അല്പം ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് കഴിക്കുക. നമ്മൾ മുളകിന് എരിവിന് കാന്താരിയും മുളക് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. കൊളസ്ട്രോൾ കുറയാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറിട്ടബിൾ ബവൽ സിൻഡ്രം എന്ന് പറഞ്ഞ രോഗാവസ്ഥയിലാണ്, അതായത് ഗ്രഹിണി രോഗം എന്ന് ആയുർവേദത്തിൽ പറയും. ഇടയ്ക്കിടയ്ക്ക് കഴിച്ച ഉടനെ തന്നെ വയറിനൊരു വേദന ഉണ്ടാവാം, വയറ്റിൽ നിന്ന് വളരെ ലൂസായിട്ട് പോവുക, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വയറുറച്ചിട്ടായിരിക്കും പോവുക, ഭക്ഷണം കഴിച്ച ഉടനെ വയറ്റിൽ നിന്ന് പോകണം, ബാത്റൂമിൽ പോകണം തോന്നണ രോഗങ്ങൾ, അത്തരത്തിലുള്ള, അല്ലെങ്കിൽ മലം ഒരു കവത്ത് ഒരു ചെറിയ വിട്ട് വിട്ട് പോവുക, അപ്പം അതുപോലെ വരിക, അങ്ങനെയൊക്കെ മലം പോകുന്ന എല്ലാ അവസരങ്ങളിലൊക്കെ ഈ ഒരു കറിവേപ്പില വളരെ നല്ലതാണ്. അപ്പോൾ കറിവേപ്പില കഷായം പോലെ വെച്ച് കുടിക്കുന്നതും അല്ലെങ്കിൽ കറിവേപ്പില മോരിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുന്നതും വളരെ എഫക്റ്റീവായിട്ട് കാണുന്ന ഒരു രോഗാവസ്ഥയാണിത്. അപ്പോൾ ഇതൊരു അടുപ്പിച്ച് നമ്മൾ ഒരു 10-14 ദിവസം ഇതേപോലെ കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില മോരിൽ ചേർത്തിട്ട് ചതച്ചിട്ട് മോരിലിട്ട് ആ മോര് കുടിക്കുന്നത് വളരെയധികം റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഉണ്ടാവുന്ന ശോധന കുറവിന്, പല ആൾക്കാർക്കും ശരിയായിട്ടുള്ള ശോധന ഇല്ലാത്തതുണ്ടാവാം, പൈൽസ് കൊണ്ടാവാം, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും. അപ്പം അങ്ങനെ ശോധന കുറവുള്ള ആൾക്കാർക്കും നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് 1-2 തണ്ട് കറിവേപ്പില ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് നല്ല ശോധന കിട്ടാനായിട്ട് സഹായിക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മയിൽ. അപ്പോൾ ഉറക്കമില്ലായ്മ, നമുക്ക് തീരെ ഉറക്കം കിട്ടാതെ വരിക രാത്രിയിൽ, അങ്ങനെ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ഉറക്കം കിട്ടാണ്ട് ഉറക്കം അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് പോകുന്നൊക്കെ അവസരത്തിൽ നിങ്ങളൊരു 21 ദിവസം അടുപ്പിച്ച് ഒരു കറിവേപ്പില ഒരു പിടി ഇല, കറിവേപ്പിലയുടെ ഇല ഒരു പിടി നിങ്ങൾ ഇട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നത്, രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ആ വെള്ളം കുടിക്കുന്നത് ഇതുപോലെ നല്ല ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി ഉപയോഗങ്ങളാണ് കറിവേപ്പിലയ്ക്കുള്ളത്. നമ്മുടെ പ്രഷർ കുറയ്ക്കാനും നമ്മുടെ ഷുഗർ കുറയ്ക്കാനും ഒക്കെ തന്നെ ഇത് സഹായിക്കും. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്കിത് പുറമേയും പുരട്ടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പലരും അറിയാം, നമ്മൾ എണ്ണ കാച്ചുമ്പോൾ കറിവേപ്പില ഇടാറുണ്ട്. നമുക്കിപ്പോൾ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിൽ ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണ കാച്ചുമ്പോൾ, നിങ്ങളിപ്പോൾ മഞ്ഞളൊക്കെ ചേർത്തിട്ടാണ് എണ്ണ കാച്ചുന്നതെങ്കിൽ അതിൽ അല്പം കറിവേപ്പിലയും കൂട്ടിയിട്ട് കാച്ചി തേക്കുകയാണെങ്കിൽ പലതരത്തിൽ നമുക്ക് സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ചുളിവുകളില്ലാതെ നല്ല ഒരു
ചർമ്മം കിട്ടാനൊക്കെ അത് സഹായിക്കും. അതുപോലെ മുടി കറക്കാൻ, ചില ആൾക്കാർക്ക് മുടി കറുപ്പ് കുറവുള്ളവരുണ്ടാവും, മുടി പെട്ടെന്ന് നരയ്ക്കുന്ന ആൾക്കാരുണ്ടാവും, മുടിയിൽ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്കും ഇതേപോലെ കറിവേപ്പില ഇട്ടിട്ട് നിങ്ങൾ എണ്ണ കാച്ചിട്ട് ആ എണ്ണ തേക്കുന്നത് ഇതുപോലെ ഇത്തരം പ്രശ്നങ്ങൾ മുടിയിലെ ആരോഗ്യത്തിനും മൊത്തത്തിലെ മുടിയിലുണ്ടാകുന്ന പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പുറമേ പുരട്ടാനായാലും ഉള്ളിലേക്ക് കഴിക്കാനായാലും വളരെയധികം ഉപയോഗമുള്ള ഒരു കാര്യമാണ് കറിവേപ്പില. അപ്പം നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇപ്പം വെള്ളം തിളപ്പിച്ച് കുടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അത് എന്താ മോരിൻ്റെ കൂടെ ചേർത്തിട്ട് കഴിക്കാം, ഇങ്ങനെയൊക്കെ കഴിക്കാം. ഇപ്പം ഇതൊക്കെ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിലുള്ള നല്ല കറിവേപ്പിലയുടെ ഇലയിൽ ഒരുപാട് ഇപ്പം മരുന്നൊക്കെ അടിച്ചിട്ടാണ് വരിക. അപ്പം പറ്റാവുന്നതും നമുക്കറിയാവുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്തു നിന്നുള്ള നല്ല കറിവേപ്പില വേണം ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നാട്ടിലല്ല ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്, അവർക്കൊന്നും കറിവേപ്പില ഫ്രഷായിട്ട് കിട്ടാനുള്ള ഒരു വഴിയില്ല എന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് അധികം കറിവേപ്പില എങ്ങനെയും കിട്ടുകയാണെങ്കിൽ അത് ഉണക്കി വയ്ക്കുക. ഉണക്കി വയ്ക്കുക പറയുമ്പോൾ നിങ്ങൾ നല്ല വെയിലത്തിട്ടിട്ടല്ല ഉണക്കേണ്ടത്, തണലത്തിട്ടിട്ടാണ് ഉണക്കിയെടുക്കേണ്ടത്. അപ്പോൾ തണലത്തിട്ട് ഉണക്കി അതിലെ ജലാംശം മുഴുവൻ ഇല്ലാണ്ടായതിന് ശേഷം ഉള്ള ആ കറിവേപ്പില നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഒരു അഞ്ചാറ് മാസം വരെ അത് സൂക്ഷിച്ച് വയ്ക്കാൻ അതിന് കേടൊന്നും ആവില്ല. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച കറിവേപ്പില നിങ്ങൾക്ക് വിദേശത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് കൊണ്ടുപോകാവുന്നതാണ് പുറത്തു പോകുന്നവരും. അപ്പോൾ അവർക്ക് ഇതേപോലെ തന്നെ ആ കറിവേപ്പില നിങ്ങൾക്ക് കറിയിലിടാം, അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങൾ ചമ്മന്തി ആക്കിയിട്ടോ അതിൻ്റെ ഒരു സത്തൊന്നും പോവില്ല, അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ തീരെ നിവർത്തിയില്ല, ഫ്രഷായിട്ട് കിട്ടാൻ വഴിയില്ല എന്നുള്ളവർ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കറിവേപ്പില നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ രോഗാവസ്ഥയുള്ളവർ തീർച്ചയായിട്ടും അവരത് അവരെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തണം, എന്തായാലും ഉൾപ്പെടുത്തണം. അപ്പോൾ അത്രയാണ് ഈ വീഡിയോയോട് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി.